ഇക്ബാൽ കുറ്റിപ്പുറം എഴുതിയ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മകൾ സിനിമ മീര ജാസ്മിന്റെ മടങ്ങിവരവാണ് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ സാധാരണ ഇപ്പോഴത്തെ സിനിമകൾ കാണുമ്പോഴത്തേക്ക് അടി ഇടി വെടി പഞ്ച് ഇന്റർവെല്ലാവുമ്പോഴത്തേക്ക് ഇന്റർവെൽ പഞ്ച് അങ്ങനെയൊന്നും ഈ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സമാധാനത്തോടുകൂടി കുടുംബ പ്രേക്ഷകരെല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വളരെ സൈലന്റ് ആയിട്ടിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ചില ചിന്തകളും അതിനോടൊപ്പം ആ വിഷയം സംസാരിക്കുമ്പോഴും ആ വിഷയത്തോടൊപ്പം ഉള്ള നമ്മുടെ മനസ്സിലെ എന്തൊക്കെയാണ് അനുഭവങ്ങൾ അതുകൂടെ ചേർത്ത് വെച്ചിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മകൾ. ഫസ്റ്റ് ഹാഫിൽ നസ്ലിൻ വരുന്ന രംഗങ്ങളിലൊക്കെ തമാശ ഭയങ്കര തന്മയത്വത്തോടുകൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദേവിക ശരിക്കും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടർ ആവും എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം മീര ജാസ്മിന്റെ തിരിച്ചുവരവാണ്. ഒരു സാധാരണ രീതിയിലുള്ള ചില നോർമൽ ആയിട്ടുള്ള കുടുംബത്തിലെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് അതിനകത്ത് നമുക്ക് അഭിനയത്തിന്റെ മികവെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇല്ലെങ്കിൽ ഒരു പ്രത്യേക മൊമെന്റിനെ പ്രത്യേകിച്ചെടുത്ത് അഭിനയം തെളിയിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ജയറാമിൻ്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. ഒരുപാട് കാലമായിട്ട് ജയറാം ചെയ്തിട്ടുള്ള വേഷങ്ങളുടെ ഒരു ആവർത്തനമാണ് സിനിമയിൽ പറയുന്നത്. ഈ കഥയഗതിയിൽ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കാന്നറിയില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വയ്ക്കുന്നു. കുടുംബത്തിൽ അച്ഛൻ മകൾ അമ്മ റിലേഷൻഷിപ്പ്, പിന്നെ തൊഴിൽ വിട്ടു വരുന്ന പ്രവാസി, ഇത്തരത്തിലുള്ള നമ്മൾ ഒരുപാട് കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതിനകത്തും ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പുതുമയാണ് എത്രത്തോളം ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് കഥ മാറി വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സത്യൻ അന്തിക്കാടിൻ്റെ ഇന്ത്യൻ പ്രണയകഥ ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ കഥയും തിരക്കഥയുമായിരുന്നു. ആ ഒരു വ്യത്യസ്തത നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് ഇതിനകത്ത് അത്രയേറെ ഡൈമെൻഷൻസോ ഇല്ലെങ്കിൽ കുറേയേറെ ട്വിസ്റ്റുകളോ അത് സാധാരണഗതിയിൽ അത്തരത്തിലുള്ളതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേങ്കിലും അങ്ങനെ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന കുറേ പഞ്ച് സീൻസോ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എഴുത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്. രാഹുൽ രാജാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ കുടുംബ സിനിമയ്ക്ക് ചില തമാശകളൊക്കെ വരുമ്പോഴത്തേക്ക് അത് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത മാത്രമാണ് മ്യൂസിക്കിലും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. പാട്ട് സാധാരണ നമ്മൾ കുടുംബ സിനിമകൾ കാണുന്ന സമയത്തുള്ള പാട്ടിൻ്റെ ഒരു ആവർത്തനമായിട്ട് തോന്നിയിട്ടുണ്ട്. ടോട്ടലി സമാധാനത്തോടുകൂടി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ മികച്ച ഒരു അനുഭവമാണ്. കാരണം കുടുംബത്തിനകത്തെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ സമാധാനക്കേടോടുകൂടി പറയുന്ന സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങുന്നുള്ള ഒരു ആക്ഷേപം ഈ പഴയ തലമുറയിൽപ്പെട്ട പലർക്കും ഉണ്ട്. അത്തരത്തിൽ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം, അത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ ഇല്ലെങ്കിൽ അതിൻ്റെ നന്മകളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവിടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് ഇപ്പോഴും സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോഴും മലയാളിയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. അതിനകത്തു നിന്ന് മാറി നടക്കുന്ന സിനിമകളുള്ളപ്പോഴും നമ്മൾ മലയാളികൾ ഏറെക്കുറെ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത്തരം ഒരു സെറ്റപ്പിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അത്തരം ഒരു ചർച്ചയാണ് ഇതിനകത്ത് സത്യൻ അന്തിക്കാടും ഇക്ബാൽ കുറ്റിപ്പുറവും മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നതും. ആ സിനിമ എങ്ങനെയാണ് നമ്മൾ ആസ്വദിക്കുക, അത്തരം സിനിമകൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണ്. ഞാൻ പറഞ്ഞതുപോലെ കഥയുടെ പശ്ചാത്തലം ഒരുക്കിയിട്ടേ ഉള്ളൂ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് അതിന് കാമ്പുള്ള വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കാത്തിരിക്കുന്നതേ ഉള്ളൂ. അത് സെക്കൻഡ് ഹാഫിലേ അറിയാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം സിനിമയുടെ ഗതി എന്താണ്. ചേട്ടാ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? എല്ലാ കൂട്ടുകാരായിട്ട് വന്നു തമാശ സെക്കൻഡ് ഹാഫ്.